ആടിന്റെ ചെമ്മീര് ചെമ്മരിയാടിന്റെ തൊലിയുണ്ടല്ലോ, അത് ചുരുട്ടപ്പെടുന്നത് പോലെ അവന് സൗകര്യമായ രൂപത്തിൽ ഭൂമിയെ അവന് സൗകര്യപ്പെടുത്തി കൊടുക്കും, ഭൂമിയെ അവന് ചുരുട്ടിക്കൊടുക്കും എന്ന് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. നിങ്ങൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും, ആ ദ്വീപിൽ തമീമുദ്ദാരി കണ്ടപ്പോ, മസീഹു ദജ്ജാലിനെ കണ്ടപ്പോ അവൻ പറഞ്ഞതെന്താണ്? ഞാൻ വരാൻ സമയമായിട്ടുണ്ട്, ഞാൻ വന്നാൽ ഒരു ഗ്രാമവും ഒരു പ്രദേശവും ഒരു നാടും ഞാൻ ചവിട്ടാത്തത് ഉണ്ടാകുന്നതല്ല. ഇല്ല മക്ക അവ ത്വയ്ബ, മക്കയും ത്വയ്ബയും അതായത് മദീനയും ഒഴികെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവൻ വരിക. ഇത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറയാണ് അവൻ വരുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളും റോമക്കാരും തമ്മിൽ ഒരു യുദ്ധം നടക്കാനുണ്ട്. മുസ്ലിമീങ്ങളും റോമക്കാരും ഒരു യുദ്ധം നടക്കാനുണ്ട്. അതിശയം വേണ്ട, സംഭവിക്കാൻ പോകുന്നതാണ്. സ്വഹീഹായ ഹദീസുകളിൽ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വലാ യഖ്റുജു ഹത്താ തൻസില റൂമു ബിൽ അമാകി ഔ ബിദാബിഖിൻ, വലാ യഖ്റുജു അവൻ വരുന്നതല്ല, ഹത്താ തൻസില റൂമു റോമക്കാര് വന്ന് തമ്പടിക്കുന്നത് വരെ, ബില്ല അമാക്കി ഔ ബിദാബിഖിൻ, അമാക്ക് എന്ന സ്ഥലത്തോ ദാബിക് എന്ന സ്ഥലത്തോ. ഈ അമാക്കും ദാബിക്കും എവിടെയാണ്? ഹുമാ മൗലിആനി ഫിഷാം, അത് രണ്ടും ഷാമിലുള്ള സിറിയയിലുള്ള രണ്ട് പ്രദേശങ്ങളാണ്. ഹൽബ് എന്ന പ്രദേശത്തെ സിറിയയിലെ അല്ലെങ്കിൽ ഷാമിലെ ഹൽബ് എന്ന പ്രദേശത്തിന്റെ അടുത്തുള്ള രണ്ട് പ്രദേശങ്ങളാണ് അമാക്ക് ദാബിക്ക്. ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റോമക്കാർ വന്ന് തമ്പടിക്കുന്നത് വരെ മസീഹു ദജ്ജാൽ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ റോമക്കാർ വന്ന് തമ്പടിച്ച എന്താണ്ടാവുക? റസൂലുള്ള പറയാണ് യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം വ യജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം, യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അവർ സംഘടിക്കും. റോമക്കാര് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ അവർ ഒരുമിച്ചുകൂടും. വയജ്മഉലഹും മഹ്ലുൽ ഇസ്ലാം, അവരോട് യുദ്ധം ചെയ്യാൻ മുസ്ലിമീങ്ങളും ഒരുമിച്ചുകൂടുന്നു. രണ്ടു കൂട്ടരും എവിടെയുണ്ട്? അമാക്കിലോ ദാബിക്കിലോ ഉണ്ട്, യുദ്ധം നടക്കാൻ പോവുകയാണ്. അങ്ങനെ നബി പറയുകയാണ് യുദ്ധത്തിന് വേണ്ടി രണ്ടു കൂട്ടരും ഇങ്ങനെ തമ്പടിച്ച നേരത്ത് ഫയഖ്റുജു ഇലൈഹിം ജൈഷും മിനൽ മദീന, മദീനയിൽ നിന്ന് ഒരു സൈന്യമത മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലേക്ക് പുറപ്പെടുന്നു. അവരാരാണ്? മിൻ ഖിയാരി അഹ്ലിൽ അർദ് യൗമ ഇദിൻ, അന്ന് ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും അവർ. മദീനയിൽ നിന്ന് നല്ല ഒരു വിഭാഗം, അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യരായ ഒരു വിഭാഗം അതാ ഷാമിലേക്ക് പുറപ്പെടുന്നു, മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ ചേരാൻ വേണ്ടി അവർ പുറപ്പെടുന്നു. അങ്ങനെ ഫൈദാ തസാഫൗ, രണ്ടു കൂട്ടരും യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു കഴിഞ്ഞാൽ, യുദ്ധത്തിന് വേണ്ടി അവർ സ്വപ്പ് കെട്ടിക്കഴിഞ്ഞാൽ, കാലത്തിൽ റോമക്കാര് മുസ്ലിമീങ്ങളോട് പറയും, നിങ്ങൾ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് ബന്ദികളായി പിടിച്ച മുസ്ലിമീങ്ങളെയും ഞങ്ങൾക്ക് വിട്ടുതരണം, നുഖാത്തിലുഹും, ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെ. എന്താ സംഭവം മനസ്സിലായോ? റോമക്കാരെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിമീങ്ങളായ നല്ല ചില ആളുകളെ മുസ്ലിമീങ്ങള് എന്ത് ചെയ്തിട്ടുണ്ട്? തടഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അവരെ വിട്ടുകൊടുത്താ റോമക്കാരവരെ വധിക്കും, അതുകൊണ്ട് അവര് മുസ്ലിമീങ്ങളാ, നല്ല ആളുകളാ, അവര് മുസ്ലിമീങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ റോമക്കാര് വന്ന് മുസ്ലിമീങ്ങളോട് പറയും, ഒരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു വെച്ച ആളുകളെ ഞങ്ങൾക്ക് വേഗം വിട്ടുതരണം, ഞങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യണം, ആ മുസ്ലിമീങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം. അപ്പൊ എന്താ മുസ്ലിമീങ്ങൾ പറയാ? അപ്പൊ മുസ്ലിമീങ്ങൾ പറയും, ഫയഖൂലുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരോട് പറയും, ലാ വല്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ നുഖല്ലി ബൈനകും വ ബൈന ഇഖ്വാനിനാ ഫനുഖ, ഒരിക്കലും ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് പിടിച്ച ഞങ്ങളുടെ സഹോദരന്മാരാണവർ, അവര് മുസ്ലിമീങ്ങളാണ്, അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, അവരെ നിങ്ങൾക്ക് വിട്ടുതരുന്ന പ്രശ്നമില്ല. രണ്ടു കൂട്ടർക്കിടയിൽ പ്രശ്നമായി. പ്രശ്നമായപ്പോൾ എന്തുണ്ടാകും? ഫയുഖാതിലൂനഹും, മുസ്ലിമീങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങും, റോമക്കാരോട് യുദ്ധം ചെയ്യും. റോമക്കാർ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാവൂല, യുദ്ധം നടക്കാൻ പോവുക. സഹോദരന്മാരെ, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. യുദ്ധം നടക്കാൻ പോവുക, ആ യുദ്ധം എങ്ങനെയായിരിക്കുമെന്നോ? വതകൂനു ഇൻദദാകുമുൽ ഖിതാലി റദ്ദതുൻ ശദീദ,
അതിശക്തമായ ഘോരമായ യുദ്ധമാണ് മുസ്ലിമീങ്ങൾക്കിടയിലും റോമക്കാർക്കിടയിലും നടക്കാൻ പോകുന്നത്. അക്കാലഘട്ടത്തിലെ റോമക്കാർക്കിടയിൽ നടക്കാൻ പോകുന്നത് അതിശക്തമായ യുദ്ധമായിരിക്കും നടക്കുന്നത്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുക? മുസ്ലിമീങ്ങൾ അതാ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ നിശ്ചയിക്കുന്നു. എന്നിട്ട് ആ വിഭാഗത്തോട് പറയുന്നു, നിങ്ങൾ റോമക്കാരുമായി യുദ്ധം ചെയ്യണം, ഒരിക്കലും ജയിക്കാതെ വിജയിക്കാതെ നിങ്ങൾ തിരിച്ചു വരികയില്ല എന്ന നിബന്ധനയുമായി ഒരു ഒരു വിഭാഗം സൈന്യത്തെ അതാ റോമിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾ നിശ്ചയിക്കുന്നു. ജയിക്കാണ്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന നിബന്ധനയിൽ ഒരു സൈന്യത്തെ നിശ്ചയിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ രാത്രി അവർക്കിടയിൽ മറയിടുന്നത് വരെ റോമക്കാരും മുസ്ലിമീങ്ങളിൽപ്പെട്ട ആ വിഭാഗവും അതിശക്തമായി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാകുന്നത് വരെ രാത്രിയാകുന്നത് വരെ ഘോരമായ യുദ്ധം നടക്കും. അങ്ങനെ രണ്ട് വിഭാഗവും തിരിച്ചു വരും, ആരും വിജയിക്കാതെ. റോമക്കാരും തിരിച്ചു വരും, മുസ്ലിമീങ്ങളും തിരിച്ചു പോവും, ആർക്കും അന്ന് വിജയം കിട്ടൂല. മുസ്ലിമീങ്ങൾ നിശ്ചയിച്ചു വെച്ച ആ നിബന്ധന വെച്ച അയച്ച സൈന്യണ്ടല്ലോ അതങ്ങനെ നശിക്കും ചെയ്യും, ആർക്കും അന്ന് വിജയം കിട്ടൂല. അപ്പോ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? സുമ്മയസ്തരിത്തുൽ മുസ്ലിമൂന ശുർത്ത തല്ലിൽ മൗത്തി. മുസ്ലിമീങ്ങൾ അതാ വീണ്ടും ഒരു സൈന്യത്തെ നിശ്ചയിക്കുന്നു. ആ സൈന്യത്തോട് വെക്കുന്നു നിബന്ധന, ലാ തർജിയോ ഇല്ലാ ഗാലിബ, വിജയിച്ചിട്ടല്ലാതെ തിരിച്ചു വരരുത് എന്ന നിബന്ധനയുമായി മുസ്ലിമീങ്ങൾ വീണ്ടും ഒരു വിഭാഗത്തെ നിശ്ചയിച്ചു കൊണ്ടയക്കുന്നു. ഫയഖത്തതിലൂന ഹത്താ യഹ്ജുസ ബൈനഹുമുല്ലൈൽ, രാത്രി അവർക്കിടയിൽ മറയിടുന്നത് വരെ രാത്രി വരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫയഫീഹു ഹാഉലാഇ വഹാഉലാഇ കുല്ലുൻ ഗൈറു ഗാലിബിൻ, രണ്ട് സൈന്യങ്ങളും തിരിച്ചു വരുന്നു, ആരും വിജയിക്കാതെ. രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ നിബന്ധന വെച്ച് മുസ്ലിമീങ്ങൾ ഒരു സൈന്യത്തെ അയക്കും, ആരും വിജയിക്കൂല. റോമക്കാരും തിരിച്ചു വരും, മുസ്ലിമീങ്ങളും തിരിച്ചു വരും. മുസ്ലിമീങ്ങളെ നിശ്ചയിച്ചു വെച്ച് അയച്ച ആ വിഭാഗം ആളുകൾ ആ സൈന്യം നശിക്കും ചെയ്യും, ആർക്കും വിജയം കിട്ടൂല. രണ്ടു ദിവസവും യുദ്ധം കഴിഞ്ഞു. റസൂലുള്ള പറയാണ്, സുമ്മയസ്തരിത്തുൽ മുസ്ലിമൂന ശുർത്തത്തല്ലിൽ മൗതി ലാ തർജിഉ ഇല്ലാ ഗാലിബ, വീണ്ടും അതാ മുസ്ലിമീങ്ങൾ ഒരു സൈന്യത്തെ ഇത് ചെയ്യിക്കുന്നു, ഒരിക്കലും നിങ്ങൾ വിജയിച്ചിട്ടല്ലാതെ തിരിച്ചു വരരുത് എന്ന നിബന്ധനയോടെ വീണ്ടും ഒരു വിഭാഗത്തെ ഇത് ചെയ്യിച്ചുകൊണ്ട് യുദ്ധത്തിനയക്കുന്നു. അപ്പോഴോ പയക്കത്തത്തിലൂര ഹത്തായും സു, വൈകുന്നേരമാകുന്നത് വരെ അവരും യുദ്ധം ചെയ്യുന്നു. കുല്ലുൻ ഗൈറു ഗാലിബിൻ, രണ്ട് സൈന്യവും തിരിച്ചു വരുന്നു, ആർക്കും വിജയമില്ല. വതഫ്നശ്ശൂർത്ത, ആ അയച്ച സൈന്യമാണെങ്കിൽ അതങ്ങ് നശിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ദിവസവും എന്തായി? ആർക്കും വിജയമല്ല. മുസ്ലിമീങ്ങൾ ആ സൈന്യം ആ വിഭാഗങ്ങൾ നശിക്കുക എന്നല്ലാതെ വിജയം കിട്ടുന്നില്ല. അപ്പൊ എന്താ മുസ്ലിമീങ്ങൾ ചെയ്യുക? നബി പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഇദാ കാന യൗമുർ റാബിഇ, നാലാമത്തെ ദിവസമാകുമ്പോൾ, നഹദ ഇലൈഹിം ബഖിയത്തു അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളിലെ ബാക്കിയുള്ള മുഴുവൻ സൈന്യവും റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒന്നിച്ചങ്ങ് പോവുകയാണ്. ഒന്നിച്ച് ഇനി ഒരിക്കലും വിഭാഗത്തെ നിശ്ചയിച്ചുകൊണ്ട് അയക്കുന്ന പരിപാടിയില്ല. മുഴുവൻ ആളുകളും അതാ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് ഇറങ്ങി പുറപ്പെടുന്നു. അപ്പോൾ ആ സൈന്യത്തിന്റെ മൂന്നിലൊരു വിഭാഗം പിന്തിരിഞ്ഞോടുന്നു. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആ സൈന്യത്തിന്റെ മൂന്നിൽ ഒരു വിഭാഗം എന്താകും? പിന്തിരിഞ്ഞോടും, യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞോടും പേടിച്ചിട്ട്. അല്ലാഹ് പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ, അവരുടെ തൗബ ഒരു കാലത്തും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി, അവർക്ക് തൗബയില്ല. എന്നാലോ വയുഖതലു സുലുസുഹും, അതിൽ മൂന്നിൽ ഒന്ന് പിന്തിരിഞ്ഞോടും, ബാക്കി മൂന്നിലൊന്നുണ്ട്, മൂന്നിൽ രണ്ടുണ്ട്, ആ മൂന്നിൽ ഒന്ന്, ബാക്കിയുള്ള ഒന്നെന്താ ഉണ്ടാവുക? അവര് കൊല്ലപ്പെടും. അപ്പോ അഫ്ളലു ഷുഹദാ ഇൻദല്ലാ, ആ കൊല്ലപ്പെട്ട മൂന്നിലൊന്നുണ്ടല്ലോ, അവരാണ് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും ഉത്തമരായ ഷുഹദാക്കൾ.
മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടി, മൂന്നിലൊന്ന് കൊല്ലപ്പെട്ടു, ഇനി ബാക്കിയുള്ള ഒന്നുണ്ട്. വയഫ്തതിഹു സുലുസു, ബാക്കിയുള്ള മൂന്നിലൊന്ന് അവരാണ് വിജയം വരിക്കുന്നത്. ലാ യുഫ്തനൂന അബദാ, ആ വിജയം വരിച്ച മൂന്നിലൊരു വിഭാഗമുണ്ടല്ലോ, അവര് പിന്നീട് ഒരു കാലത്തും അവര് പരീക്ഷണത്തിന് വിധേയരാകുന്നതല്ല. അവര് ശുദ്ധരായ മനുഷ്യരായി തീരും, അവർക്ക് പിന്നെ പരീക്ഷണമില്ല, അവര് നല്ല മനുഷ്യന്മാരായി തീരും. ഇങ്ങനെ ആ യുദ്ധത്തിന്റെ ശക്തി പറയാ അല്ലാഹു റസൂല്. അങ്ങനെ റോമക്കാർക്ക് അല്ലാഹു പരാജയം വിധിക്കും. റോമക്കാര് പരാജയപ്പെടും. റോമക്കാര് പരാജയപ്പെടാനുള്ള കാരണം എന്താ? ആ യുദ്ധത്തിന്റെ ശക്തി അത്രത്തോളം ശക്തമായ യുദ്ധമായിരിക്കും. അതിന്റെ ആ ശക്തിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫയഖത്തതിലൂന മഖ്തലതൻ ഇമ്മാ ഖാലയ ലാ യുറാ മിസ്ലുഹ, ഇതുപോലെയുള്ള ഒരു യുദ്ധം കാണപ്പെട്ടിട്ടില്ല എന്ന് ആളുകൾ പറയുമാറ് അതിശക്തമായ യുദ്ധമാണ് അവർക്കിടയിൽ നടക്കുന്നത്. ആ യുദ്ധത്തിന്റെ കാഠിന്യം പറയാ റസൂൽ പറയാണ്, ആ യുദ്ധം നടക്കുന്നതിന് ക്രോസ് ചെയ്തിട്ട് ഒരു പക്ഷി അങ്ങോട്ട് പറന്നുപോയാൽ അപ്പുറത്തെത്തുന്നതിന് മുമ്പ് ആ പക്ഷി മൈത്തായി ശവമായി അവിടെ ചത്തു വീഴും. ഒരു പക്ഷി വരെ അപ്പുറത്തേക്ക് പറന്നു പോകില്ല. അത്ര ഘോരമായ യുദ്ധമായിരിക്കും റോമക്കാർക്കിടയിലും മുസ്ലിമീങ്ങൾക്കിടയിലും നടക്കുന്നത്. എത്രത്തോളം ഒരു ഉപ്പാക്ക് 100 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഉപ്പാന്റെ 100 മക്കൾ യുദ്ധത്തിന് വേണ്ടി പോയിരുന്നെങ്കിൽ, ഫലാ യജിദൂനഹു ബഖിയ മിൻഹും ഇല്ലാ റജുലുൽ വാഹിദു, അവരിൽ ഒരാൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അത്രത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ടാവും. ഒരു ഉപ്പാക്ക് 100 മക്കൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ 99 ആൾ മരിച്ചിട്ടുണ്ടാവും, ഒരാളെ ബാക്കിയുണ്ടാവുള്ളൂ. അത്ര ശക്തമായ യുദ്ധം നടക്കും. അങ്ങനെ യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫബി അയ്യി ഗനീമത്തിൻ യുഫ്രഹു, എന്ത് ഗനീമത്ത് കൊണ്ടാ പിന്നെ സന്തോഷിക്കാനുള്ളത്? ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിട്ട് കിട്ടുന്ന യുദ്ധാർജിത മുതലാണ്. ആ മുതൽ കൊണ്ട് സന്തോഷിക്കാൻ എവിടെ വകയുള്ളത്? ആരാണ് അവശേഷിപ്പുള്ളത്? ആരുമില്ല. സന്തോഷിക്കാൻ ഒരു വകയില്ല. ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ടാകും. അതേപോലെ എന്ത് അനന്തര സ്വത്താണ് വിഹിതിക്കപ്പെടാനുള്ളത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസീഹുദ്ദജ്ജാൽ വരുന്നത് അനന്തര സ്വത്ത് വിഹിതിക്കപ്പെടാത്ത കാലമാകുമ്പോ, ഗനീമത്ത് കൊണ്ട് സന്തോഷം വരാത്ത കാലമാകുമ്പോഴാണ് മസീഹുദ്ദജ്ജാൽ വരിക. ആ ഗനീമത്തിനെ കുറിച്ചാ പറയുന്നത്. റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ ഗനീമത്ത് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾ മരിക്കുന്നത് കൊണ്ട്, മുസ്ലിമീങ്ങളിൽ തന്നെ ധാരാളം ആളുകൾ മരിക്കുന്നത് കൊണ്ട് അവർക്കിടയിൽ അനന്തര സ്വത്ത് വിഭജിക്കപ്പെടുകയില്ല. ആരാണ് അനന്തര സ്വത്തിലുള്ളത്? അതുകൊണ്ട് അത് വിഭജിക്കപ്പെടില്ല. അപ്പോഴാണ് ദജ്ജാൽ വരിക. കണ്ടോ? അപ്പൊ ദജ്ജാൽ വരുന്നതിന് മുമ്പ് ഈ ലോകത്ത് നടക്കാൻ പോണ സംഭവങ്ങളാ പറയുന്നത്. ഹദീസിന്റെ കിതാബുകളിലുള്ളതാണ്. സഹോദരന്മാരെ, അത്രയും സുവ്യക്തമായ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിക്കാം. എന്നിട്ട് എന്താണ് ഈ സൈന്യം, ഈ ജയിച്ച സൈന്യം, ഈ വിജയിച്ച മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുക? അവര് നേരെ എങ്ങോട്ടാ പോകുന്നറിയോ? കോൺസ്റ്റാന്റിനേപ്പിളിലേക്കാണ് അവർ പോവുക. അവർ നേരെ പോകും കോൺസ്റ്റാന്റിനേപ്പിളിലേക്ക് പോകും. കോൺസ്റ്റാന്റിനേപ്പിൾ നിങ്ങൾക്കറിയാം, പണ്ട് റോമിന്റെ ഭാഗമായിരുന്നു. പണ്ടത് റോമിന്റെ ഭാഗമായിരുന്നു. ഇന്ന് അത് തുർക്കിയുടെ ഭാഗമാകും. ഇസ്തംബൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ കോൺസ്റ്റാന്റിനേപ്പിളിലേക്ക് അവർ പോകുന്നു. എന്നിട്ട് ഫയഫ്തഹൂനഹ, ആ പട്ടണത്തെ ഈ മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുന്നു. റസൂലുള്ള ഒരിക്കൽ സഹാബിമാരോട് ചോദിച്ചു, സമിഅതും ബി മദീന, ഒരു പട്ടണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാനിബും മിൻഹാ ഫിൽ ബരി, അതിന്റെ ഒരു ഭാഗം കടലിലാണ്. വജാനിബും മിൻഹാ ഫിൽ ബഹരി, മറ്റൊരു ഭാഗം കടലിലുമാണ്. അങ്ങനെയുള്ള ഒരു പട്ടണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺസ്റ്റാന്റിനേപ്പിളിനെ കുറിച്ച് റസൂലുള്ള ചോദിച്ചതാ സഹാബിമാരോട്. അപ്പോ ശരിക്കും അതിന്റെ മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രവചനം കൃത്യമായി കാണാൻ കഴിയും. കോൺസ്റ്റാന്റിനേപ്പിളിന്റെ മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഒരു ഭാഗം കടലിലും വേറൊരു ഭാഗം കരയിലുമായി നിലകൊള്ളുന്ന ഒരു പട്ടണം.
ആ പട്ടണത്തെ കുറിച്ച് റസൂലുള്ള പറയാണ്, സഹാബിമാര് പറഞ്ഞു, നഅമ്മദേ നബിയേ, ഞങ്ങൾക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുക.